ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചധികം തന്നെ അബായ കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും റേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ അബായയുടെയും റേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കമൻസ് ആയാലും വാട്സപ്പിലും മെസ്സേജ് ആയാലും വരാറ് റേറ്റ് കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ എല്ലാ അബായയുടെയും റേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓഫർ റേറ്റാണ് എല്ലാത്തിൻ്റെതും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു ഡിസ്കൗണ്ട് പോലെ ചെയ്തിട്ട് എല്ലാ അബായയുടെയും റേറ്റ് ഓഫർ റേറ്റ് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് നിതയിലുള്ളത് ഇമ്പോർട്ടൻ്റ് നിതയുടെയും സൂമിൻ്റെയും റേറ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ആർ ജി ബി നിത എന്ന് പറഞ്ഞൊരു ക്ലോത്ത് കൂടി അവൈലബിൾ ആണ്. ബ്ലാക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആർ ജി ബി നിത എക്സ്ട്രാ 200 ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ ഒരുപാട് ന്യൂ മോഡൽസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുമല്ല വേറെ ഏതെങ്കിലും മോഡൽസിനാണ് റേറ്റ് കുറച്ചിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെയാണ് നിങ്ങൾ ഏതാണോ എൻക്വയറി ചെയ്യുന്നത് അതിന് റേറ്റ് കുറച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. കാരണം ഈ ഓഫർ ഇടുന്നത് തന്നെ ആയിരിക്കണം എന്നില്ല. ചില കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന മോഡൽ അവർ ചിലപ്പം വേറെ ഏതെങ്കിലും എൻ്റെ വീഡിയോസിൽ നിന്ന് എടുത്തതായിരിക്കും. അപ്പം ഞാൻ മുന്നേ ഇട്ട ഓഫർ വീഡിയോയിലുള്ളതല്ലാതെ നോർമൽ റേറ്റിലുള്ള അബായാസ് ഞാൻ ചെറിയ രീതിയിലൊക്കെ ലെസ് ആക്കിയിട്ട് തരാം കേട്ടോ. നിങ്ങളത് വാട്സപ്പിൽ എൻക്വയറി ചെയ്താൽ മതി. ചെറിയ രീതിയിലാണ് ലെസ് പറയുന്നത്. ഒരുപാട് ഡിസ്കൗണ്ട് ചോദിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. ഓൾ കേരള ഹോം ഡെലിവറി ഫ്രീ ആണ്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. പക്ഷേ ഔട്ട് ഓഫ് കേരള ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് മോഡലാണോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കാരണം ഇതിൽ ഞാൻ റേറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങൾ സാധാരണ ഒരുപാട് എൻക്വയറീസ് വരാറ്, ഞാൻ റേറ്റ് ഉൾപ്പെടുത്താത്തത് കൊണ്ട് റേറ്റ് ചോദിക്കാൻ വേണ്ടി മാത്രം എൻക്വയറി ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ എൻക്വയറി ചെയ്യേണ്ട ആവശ്യമുള്ള ഇതിൽ കാരണം റേറ്റ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അപായം വേണമെന്നുള്ളവർ മാത്രം എൻക്വയറി ചെയ്താൽ മതി. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണുള്ളത്. ഒരു അബായയും റെഡി സ്റ്റോക്ക് അബായാസ് അല്ല. അതുകൊണ്ട് തന്നെ 10 മുതൽ 15 ദിവസം വരെ ഡിസ്പാച്ച് ടൈം എടുക്കുന്നതായിരിക്കും. അർജൻറ്റ് ഓർഡേഴ്സും എടുക്കുന്നതാണ്. ഓർഡർ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അർജൻറ്റ് ഓർഡേഴ്സ് എടുക്കുന്നതായിരിക്കും. പക്ഷേ അർജൻറ്റ് ഓർഡേഴ്സ് ഒന്നും തന്നെ ഹോം ഡെലിവറി ആയിട്ട് കിട്ടത്തില്ല. അർജൻറ്റ് ഓർഡേഴ്സൊക്കെ കൊറിയറായിട്ടായിരിക്കും അയക്കുക. പക്ഷേ കേരളത്തിലുടനീളം ഹോം ഡെലിവറിയും അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യണം ഓർഡർ ഇടുന്ന സമയത്ത്. കാരണം അല്ലാത്തതൊക്കെ മിക്കതും കേരളത്തിൽ ഡി ടി ഡി സി വഴിയായിരിക്കും അയക്കുക. പത്തിക സ്ഥലത്തും ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഓർഡർ ഇടുന്ന സമയത്ത് ഹോം ഡെലിവറി വേണമെന്നുള്ളവർ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അബായാസിൽ ഏത് അബായ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടോ ക്ലോസ് ആയിട്ടോ ചെയ്യാവുന്നതാണ്. മിക്ക അബായാസും ചില മോഡൽസ് ഒഴികെ മിക്ക അബായാസും ഫ്രണ്ട് ഓപ്പൺ ആയിട്ടും ക്ലോസ് ആയിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. കാരണം ചിലർ എൻക്വയറി ചെയ്യാറുണ്ട് ഫ്രണ്ട് ഓപ്പൺ അബായാസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അബായാസ് ഒന്നും റെഡി സ്റ്റോക്ക് അല്ല, കസ്റ്റമൈസിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ വേണമെന്നുള്ളവർക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടും ഇല്ല ക്ലോസ് ആ വേണ്ടത് എന്നുള്ളവർക്ക് ക്ലോസ് ആയിട്ടും. ഇപ്പം നെക്ക് മോഡൽ വീനെക്ക് വേണം, യൂനെക്ക് വേണം എന്നൊക്കെ പറയുന്നവർക്ക് ആ ഒരു രീതിയിലൊക്കെ അബായ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വോയിസ് ഓവർ ചെയ്തിട്ട് വീഡിയോസ് ഇടാറില്ല. കാരണം എന്താ ഒരുപോലെ തന്നെയല്ലേ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാൻ അധികവും മ്യൂസിക് ഇട്ടിട്ടൊക്കെയാണ് അത് വീഡിയോ ചെയ്യാറ്. പിന്നെ ഇതുപോലെ ഓഫർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും വോയിസ് ഓവർ ഇട്ടിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് വിചാരിച്ച്. എല്ലാ അബായയുടെയും കൂടെ ഫ്രീ ബ്ലാക്ക് പ്ലെയിൻ ഷോൾ ഉണ്ടാവുന്നതായിരിക്കും. 1.8 മീറ്റർ ആയിരിക്കും അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. കളർ അബായാസിൻ്റെ കൂടെ മിക്കതും ബ്ലാക്ക് ഷോൾ ആയിരിക്കും ഉണ്ടാവുക. കാരണം അധികവും കളർ ഷോൾ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. കളർ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം വെക്കത്തുള്ളൂ. എന്നാലൊരു മുക്കാഭാഗവും ബ്ലാക്ക് ഷോൾ തന്നെയായിരിക്കും കളർ അബായാസിൻ്റെ കൂടെയും വെക്കുന്നുണ്ടാവുക.
പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, 999 ഓഫർ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ 999 ഓഫർ വീഡിയോ ഒരു 3 തവണ എന്തോ ഞാൻ 999 ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ അപ്ഡേറ്റഡ് ആയിട്ട് ലാസ്റ്റ് ഇപ്പം ഒരു 2 വീക്സ് എന്തോ ആയിട്ടുള്ളൂ ഒരു 999 ഓഫർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ട് പറഞ്ഞാൽ പ്ലെയിൻ അബായാസ് ആയതുകൊണ്ട് മിക്ക മോഡൽസ് ഞാൻ ഈ ഓഫറിൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി പുതിയ മോഡൽസൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഓഫർ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ പറ്റുന്നത്രയും പെട്ടെന്ന് പുതിയ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 999 ഓഫർ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. 999 കൂടാതെ മറ്റുള്ള ഓഫേഴ്സും ഇൻഷാല്ലാ ഞാൻ പുതിയ മോഡൽസൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെ ഓഫർ എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. ഒരു 1 വീക്കിലേക്കാണ് ഞാൻ ഓഫർ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ റെസ്പോൺസ് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പിന്നീടും, കാരണം ചിലർ കുറേ വൈകിട്ടൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത്. അപ്പോൾ അവർ പിന്നീട് വന്നിട്ട് ചോദിക്കാറുണ്ട് ഇത്ര വൈകിട്ടാണ് കണ്ടുപോയത് ഓഫർ, അപ്പോൾ ആ ഓഫർ റേറ്റിൽ തരാമോ എന്നുള്ളത്. അപ്പം ചില സമയത്ത് ഞാൻ ഓഫർ റേറ്റിൽ തന്നെ കൊടുക്കാറുണ്ട് അങ്ങനെ വരുന്നവർക്കും. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ കസ്റ്റമർ റിവ്യൂസ് റീസെല്ലർ റിവ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാൻ 1 തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഉണ്ട് ചാനലിൽ കസ്റ്റമർ റിവ്യൂസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നാമത്തെ കാര്യം ചില ഓപ്പണിംഗ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, കുറേ എഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം ഒന്ന് കസ്റ്റമറുടെ അഡ്രസ്സ് ഉണ്ടാവും, അതിൽ ഫോൺ നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ചിലതിൽ കസ്റ്റമേഴ്സിനെയോ ഇല്ല ആരുടെയെങ്കിലും ഫേസൊക്കെ കണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അധിക പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലരൊക്കെ ഓപ്പണിംഗ് വീഡിയോ അയച്ചാൽ പറയാറുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യരുത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഓപ്പണിംഗ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഷോർട്സ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് സ്ക്രീൻഷോട്ട് എടുത്തത് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും കുറച്ചൊക്കെ എഡിറ്റിങ്ങും ചെയ്യേണ്ടി വരും. എവിടെയെങ്കിലും അഡ്രസ്സോ ഫോൺ നമ്പറോ ഒക്കെ ഉള്ളതൊക്കെ മായ്ച്ചിട്ടൊക്കെ എഡിറ്റിങ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്ഥിരമായിട്ട് വീക്ക്ലിയോ ഇല്ല ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ അതുകൂടി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് കമൻസ് ആയാലും വാട്സപ്പിലായാലും പറയുന്നതാണ് പ്രൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യണമെന്നുള്ളത്. ഞാനത് ഒരു 2 തവണ എന്തോ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇനി മുതൽ പറ്റുന്ന അത്രയും പ്രൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ നോക്കും. കാരണം അത് എനിക്ക് കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഞാനിപ്പം റേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് റേറ്റ് ചോദിക്കാനായിട്ടുള്ള ആർക്കും വരണ്ടല്ലോ. ഇപ്പോൾ റേറ്റ് കണ്ടിട്ട് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. ഇതിപ്പം പലതും എൻക്വയറീസ് വരുന്നത് റേറ്റ് അറിയാനായിട്ട് വരുന്നതാണ് എൻക്വയറീസ് വരുന്നത്. അതിന് ആ റേറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനും ഹെൽപ്ഫുള്ളായിരിക്കും, എനിക്കും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ റേറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളത് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഔട്ട് ഓഫ് ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഔട്ട് ഓഫ് ഇന്ത്യ ഷിപ്പിംഗ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഷിപ്പിംഗ് ചാർജ് അത്യാവശ്യം നല്ല ഷിപ്പിംഗ് ചാർജ് ആവുന്നത് കൊണ്ടാണ് പലർക്കും നാട്ടിൽ വന്നിട്ട് ഉള്ള ടൈം ഓർഡർ തരാമെന്ന് പറയാറ്. പിന്നെ ചിലർക്ക് ഷിപ്പിംഗ് ചാർജ് കുഴപ്പമില്ല എന്നുള്ളവർ ഒരു 5-6 അങ്ങനെയുള്ള ഒരു മിനിമം 3 എണ്ണത്തിലധികവും ഓർഡർ തരുന്നവർക്കൊക്കെ ഒരുമിച്ചാവുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഓർഡർ തരുന്നവരുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയും ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ എംബ്രോയിഡറി അബായയും ഹാൻഡ് വർക്ക് അബായയും അതുപോലെ തന്നെ പ്ലെയിൻ അബായസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. സെയിം റേറ്റിലല്ല ഞാൻ അബായാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഡിഫറെൻറ്റ് റേറ്റിലുള്ള അബായാസാണ്. അത് ഞാൻ അതിൻ്റെ റേറ്റിൽ നിന്ന് ചെറുതായിട്ട് ലെസ് ചെയ്തിട്ട് ഒരു ഡിസ്കൗണ്ട് ഒരു ഓഫർ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലോത്തിൻ്റെ ഡിഫറൻസിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചാനലിലുണ്ട് കേട്ടോ. ക്ലോത്തിൻ്റെ ഡിഫറൻസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ നിങ്ങൾക്ക് ഈ അബായാസൊക്കെ ഏതെങ്കിലും രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. പക്ഷേ കസ്റ്റമൈസേഷൻ റേറ്റ് ചേഞ്ചസ് ഉണ്ടാവും, ഈ സെയിം റേറ്റ് ആയിരിക്കത്തിൽ. കസ്റ്റമൈസേഷൻ റേറ്റ് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ.
അതുപോലെ ചിലർ സൈസ് 54 അവൈലബിൾ ആണോ 58 അവൈലബിൾ ആണോ ചോദിക്കാറുണ്ട്. സൈസ് 50 മുതൽ 60 വരെ എന്താ സെയിം റേറ്റ് തന്നെയായിരിക്കും. സൈസ് എബോവ് 60 ചെറിയ ചാർജസ് ഉണ്ടാവും കേട്ടോ, എക്സ്ട്രാ ചാർജസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് സൈസ് കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിലും എക്സ്ട്രാ ചാർജസ് ഉണ്ടാവും. നോർമലി നമ്മൾ പറയുന്ന പോലെ സൈസ് 52, സൈസ് 54, സൈസ് 55 അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷനും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ റേറ്റും ചേഞ്ചസ് ഉണ്ടാവുകയും. അതുപോലെ ലേയേർഡ് അബായ എൻക്വയറി വരാറുണ്ട്, എംബ്രോയിഡറി അബായ എൻക്വയറി വരാറുണ്ട്, ഹാൻഡ് വർക്ക് അബായ ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ലേയേർഡ് അബായ ഒക്കെ എൻക്വയറി വരുന്നത് കൊണ്ട് ഞാൻ അതും കൂടി ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഇതിലേത് അബായയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രൈസ് ചോദിക്കാനായിട്ട് മാത്രം ആരും എൻക്വയറി ചെയ്യേണ്ട, കാരണം പ്രൈസ് ഓൾറെഡി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബായ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, വേറെ എന്തെങ്കിലും അബായയുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉള്ളവർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിനൊക്കെ റീപ്ലൈ തരുന്നതായിരിക്കും. എനിക്കോട് പറ്റുന്ന അത്രയും പെട്ടെന്ന് ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോഴും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലുള്ള സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണം ഇൻഷാല്ലാ. എല്ലാവരുടെയും സപ്പോർട്ട്, ഇതുവരെ എനിക്ക് നല്ല സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇതേ സപ്പോർട്ട് തന്നെ ഇനിയും മുന്നോട്ട് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി ഓഫർ വീഡിയോസും അല്ലാതെ നോർമൽ വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. ഓഫർ വീഡിയോസ് അല്ലാതെ പലരും കഫ്താൻ അബയാസിൻ്റെതായിട്ട് വീഡിയോസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനെ ഓരോ സെക്ഷൻ എന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം കൂടി പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഇതല്ലാതെ ഈ റേറ്റിൻ്റെ കാര്യം അല്ലാതെ വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഒക്കെ എൻക്വയറി ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും അബായയുടെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോഴും നമുക്ക് അടുത്തൊരു അടിപൊളി കിഡിലും വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.